സരിത ഇന്നലെ എറണാകുളം അഡീഷണൽ സി ജെ എം കോടതിക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ പരാതിയിൽ ഭരണപക്ഷത്തെ ഉന്നതരുടെ പേരുകളില്ലെന്നും മാത്രമല്ല അതെല്ലാം മറ്റു പാർട്ടികളുടെ പ്രചാരണങ്ങളാണെന്നും പറഞ്ഞിരിക്കുന്നു. തൻ്റെ പേര് ചേർത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കഥകൾ മെനയുന്നുണ്ടെന്നും അവയെല്ലാം വാസ്തവവിരുദ്ധമാണെന്നും അക്കമിട്ടെഴുതിയ പരാതിയിൽ സരിത പറയുന്നു. തൻ്റെ ജീവന് ബിജു രാധാകൃഷ്ണൻ, ശാലു മേനോൻ, ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെയും പ്രമുഖരെയും കൊടുക്കാൻ ശ്രമിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരിൽ നിന്നും ഭീഷണിയുണ്ട്. അവർ പലവിധത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഭരണത്തിലിരിക്കുന്നവരെയും തന്നെയും ചേർത്ത് വാസ്തവരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് ലാഭം കൊയ്യാൻ മറ്റു പാർട്ടിക്കാരുമുണ്ട്. പണവും വസ്തുവകകളും നേടിയ ബിജുവിനെയും ശാലുവിനെയും മാധ്യമങ്ങൾ അവഹേളിക്കുന്നില്ല. തന്നെ അനുദിനം വേട്ടയാടുന്ന പത്രമാധ്യമങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് പോകുന്ന തന്നെ ഒരു പ്രദർശന വസ്തുവെന്ന താഴ്ന്ന നിലയിൽ നിന്ന് മാറ്റാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗിക്കാൻ അനുവദിക്കണം. ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, മാധ്യമങ്ങൾ, ബിജു, ശാലു എന്നിവർക്കെതിരെയാണ് സരിതയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. സരിതയുടെ പരാതി സർക്കാർ അട്ടിമറിച്ചു എന്ന പ്രതിപക്ഷ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് പരാതിയിലെ പരാമർശങ്ങൾ. ശാലുവിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലുങ്കിലിട്ട വക്കാലത്ത് വഴിയാണ് സരിതയുടെ പരാതി പുറത്തായത്. പ്രശാന്താർ നായർ, കൊച്ചി, ഇന്ത്യാ വിഷൻ.